നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ആ വെടി പൊട്ടിച്ചിരിക്കുകയാണ്. ISRO ചാരക്കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായാണ് കേസിലെ പ്രതിയായിരുന്ന ഫൗസിയ ഹസൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രമൺ ശ്രീവാസ്തവ ഉൾപ്പെടെയുള്ളവരാണ് നമ്പി നാരായണനെതിരെ വ്യാജമൊഴി നൽകാൻ തന്നെ നിർബന്ധിച്ചതെന്ന് ഫൗസിയ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ചാരക്കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും പ്രമുഖ നേതാക്കളും പ്രതിരോധത്തിലായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തന്നെ നിർബന്ധിച്ച് മൊഴി പറയിപ്പിച്ചു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ കടുത്ത പ്രതിരോധത്തിലായിരിക്കും മുന്നണി ഇനി നീങ്ങുക. ISRO ചാരക്കേസിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് മാലി സ്വദേശിനി കൂടിയായിട്ടുള്ള മറിയം റഷീദയ്ക്കൊപ്പം പ്രതി ചേർക്കപ്പെട്ട ഫൗസിയ ഹസൻ പറയുന്നത്. താനും മറിയം റഷീദയും ഇരകളാക്കപ്പെടുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായ എസ് വിജയനാണ് ISRO ചാരക്കേസിന് പിന്നിലെന്നും ഫൗസിയ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. നമ്പിനാരായണനും ശശികുമാറിനുമെതിരെ മൊഴി വേണമെന്നാണ് അവർ ഫൗസിയോട് ആവശ്യപ്പെട്ടത്. ഇല്ല എന്ന് താൻ പറഞ്ഞപ്പോൾ ക്രൂരമായി മർദ്ദിച്ചെന്നും 14 വയസ്സുള്ള തന്റെ മകളെ മുന്നിലിട്ട് ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഫൗസിയ ഈ അവസരത്തിൽ തുറന്നു പറയുകയായിരുന്നു. ISRO ചാരക്കേസിലെ ഗൂഢാലോചന അന്വേഷിച്ച DK ജെയിൻ സമിതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ശേഷം ഇത് ആദ്യമായിട്ടാണ് ഫൗസിയ പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. ISRO രഹസ്യങ്ങൾ ചോർത്തിക്കിട്ടാൻ താൻ നമ്പിനാരായണനും ശശികുമാറിനും ഡോളർ നൽകിയെന്ന് വ്യാജമൊഴി നൽകണമെന്നാണ് രമൺ ശ്രീവാസ്തവ ആവശ്യപ്പെട്ടിരുന്നതെന്ന് ഫൗസിയ പറയുന്നു. ഇതിന് വിസമ്മതിച്ചപ്പോൾ ചോദ്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. തന്റെ മാറിലും കാലിലുമെല്ലാം അടിച്ചാണ് അവർ തന്നെ കൊണ്ട് സമ്മതിപ്പിച്ചത്. തന്റെ മുന്നിലിട്ട് മകളെ ബലാത്സംഗം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി. ആ സമയത്ത് മംഗലാപുരത്ത് പഠിക്കുകയായിരുന്നു ഫൗസിയയുടെ മകൾ. അന്ന് അത്രയേറെ ഗതികെട്ടിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ വ്യാജമൊഴി നൽകിയത്. എല്ലാവരും ചേർന്ന് തന്നെ ചാര വനിതയാക്കി മാറ്റുകയും ചെയ്തു എന്നുമാണ് ഫൗസിയ പറയുന്നത്. നമ്പിനാരായണനെതിരെ മൊഴി നൽകുമ്പോഴും തനിക്ക് നമ്പിനാരായണന്റെ പേര് പോലും അറിയില്ലായിരുന്നുവെന്നാണ് ഫൗസിയ പറയുന്നത്. കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് നമ്പിനാരായണന്റെ പേര് അവർ എഴുതി കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അത് നോക്കിയാണ് താൻ ആ പേര് വായിച്ചത് പോലും. അപ്പോഴൊക്കെ അത് നിരീക്ഷിച്ചുകൊണ്ട് രമൺ ശ്രീവാസ്തവ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. നമ്പിനാരായണനെ ആദ്യം കാണുന്നത് ചോദ്യം ചെയ്യുന്ന മുറിയിൽ വെച്ചിട്ടാണ് എന്നുകൂടി ഫൗസിയ കൂട്ടിച്ചേർത്തു. നമ്പിനാരായണന് നഷ്ടപരിഹാരം നൽകിയതുപോലെ തനിക്കും അത് വേണമെന്നാണ് ഫൗസിയ ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നത്. മർദ്ദനമേറ്റതിനെ തുടർന്നുള്ള കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും താൻ നേരിടുന്നുണ്ട്. CBI ചാരക്കേസിലെ ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ ആവശ്യപ്പെട്ടാൽ സഹകരിക്കുമെന്നും ഫൗസിയ പറഞ്ഞു. മാലി സ്വദേശിനിയായ ഫൗസിയ ഇപ്പോൾ ശ്രീലങ്കയിലെ കൊളംബോയിലാണ് താമസിക്കുന്നത്. ചാരക്കേസിലെ ഗൂഢാലോചന CBI അന്വേഷിക്കുമ്പോൾ ഫൗസിയയുടെ വെളിപ്പെടുത്തലുകളും ഇനി വളരെ നിർണായകമായി മാറും. ആരൊക്കെ ഇതിൽ കുടുങ്ങുമെന്നത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പരക്കെ ചർച്ചയാവുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.